മത്തായി ചേട്ടൻ ഇവിടെ ഉണ്ടോ? മത്തായി ചേട്ടൻ ഇവനെ കൊണ്ട് ഉണ്ട് നടക്കല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, മത്തായി ചേട്ടൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഉണ്ടില്ല എന്നുള്ള മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എങ്കിലും കുഴപ്പമില്ല, ഏറ്റു വിറ്റേറ്റു എന്നാണ് പറയുന്നത്. അനുജ, ഞാൻ കേറി വന്നപ്പോൾ പറഞ്ഞ കൗണ്ടർ എങ്ങനെയുണ്ട്? നന്നായിരുന്നു കൗണ്ടറിൽ. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. ഞാൻ പോനിക്കര പുഷ്പാങ്കതൻ, പ്രശസ്ത ഡ്രാമ ആർട്ടിസ്റ്റ്. വേദികളിൽ നിന്നും വേദികളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അതെന്തെങ്ങനെ വേദികളിൽ നിന്നും വേദികളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാഞ്ചനങ്ങൾ സമ്മതിക്കണ്ടാവില്ല, അതുകൊണ്ടല്ലേ ഓടിക്കാണ്. ഏട്ടാ, നാടകത്തിന് വേണ്ടി എന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതെന്താ, താനൊരു നേർച്ച കോഴിയാണ്? അയ്യോ, അതല്ല ഉദ്ദേശിച്ചത്. വീട്ടിൽ കയറാൻ പോലും സമയമില്ല എന്നാണ് പറഞ്ഞത്. വീട്ടിൽ കയറ്റാറില്ല എന്നും ചിലര് പറയുന്നുണ്ട്. അല്ല, ഇപ്പൊ നാടകം കഴിഞ്ഞു വരുന്ന വഴിയാണ്. അയ്യോ, അല്ല അല്ല അല്ല. പിന്നെന്താ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടിങ്ങനെ? അത് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. എന്താ അത്? എന്റെ കൂടെ നാടകത്തിൽ അഭിനയിക്കുന്ന കുറുപ്പും തറ കോമളവല്ലി എന്നെ സ്വന്തം സഹോദരന്റെ സ്ഥാനത്ത് കണ്ട് ഈ വിഗ്ഗൊക്കെ വെച്ചു തരും. ഞാൻ എന്റെ സ്വന്തം ഭാര്യയുടെ സ്ഥാനത്ത് കണ്ട് ചെറിയൊരു ഉമ്മ കൊടുത്തു. അപ്പോൾ ഈ കോമളവല്ലി എന്റെ കവളിന്റെ ഈ സ്ഥാനത്ത് നോക്കി ഒറ്റ അടി. ആ കറുത്ത പാടൊന്ന് മാറാൻ വേണ്ടി മേക്കപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താ ശരിക്കും നോക്കിയാൽ അഞ്ചു വിരലിന്റെ പാട് കാണാം. നാലെണ്ണേ കാണണുള്ളൂ, മേക്കപ്പ് കൂടി കാണും അപ്പോൾ. ഏട്ടാ, ഞാൻ ഈ നാടകമില്ലാത്ത സമയത്ത് ബഡ്ഡിങ്ങും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. മാവ്, പ്ലാവ് ഇങ്ങനെയുള്ള സംഭവങ്ങളല്ലേ ബഡ്ഡിങ്? അതൊക്കെ വലിയ നടനാണ്. ബഡ്ഡിങ് അറിയില്ല? ഇല്ല, അറിയില്ല. ഇല്ല. അയ്യോ, ഈ സിനിമയ്ക്ക് സീരിയലിന് വേണ്ടി ശബ്ദം കൊടുക്കുന്നു, അതാണ് ബഡ്ഡിങ്. ഡബ്ബിങ്, അതിന്റെ പേരാണ് ഡബ്ബിങ്. അങ്ങനെയും പറയാം, അങ്ങനെയും പറയാം. ഒരക്ഷരം മാറിപ്പോയത് കൊണ്ട് എനിക്ക് ദേശീയ അവാർഡൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ. ആ ഏട്ടാ, എന്നെ ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമയിൽ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ, കാട്ടുമാക്കാനും കണ്ടകശ്ശേരി. അതില് കാട്ടുമാക്കാന്റെ റോളാണോ താൻ അഭിനയിക്കുന്നത്? ആക്ച്വലി ഞാനൊരു ബാലേ നടനാണ്. അപ്പൊ ഈ എന്റെ ഡബ്ബിങ്ങിന്റെ സൗണ്ട് ഉള്ളത് കൊണ്ട് ബാലയുടെ അനൗൺസ്മെന്റുകളെല്ലാം ഞാനാ ചെയ്യാറ്. ആലപ്പുഴ ഒരു അമ്പലത്തിൽ ബാലെ ഞാനാണ് അനൗൺസ് ചെയ്യുന്നത്. പേര് മഞ്ചീര ധ്വനി. അപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് വന്നുകൊണ്ട് അവരെന്നെ ബാലെന്ന് പിരിച്ചു. എന്താ പറ്റിയത്? മഞ്ചീര ധ്വനി എന്ന് പറയുന്നതിന് പകരം മഞ്ഞച്ചീരയുടെ തൊലി എന്ന് പറഞ്ഞു പോയി. വളരെ ചെറിയ മിസ്റ്റേക്ക്. ആ ബാല ട്രൂപ്പിൽ നിന്ന് പോകുന്നത് കൊണ്ട് ഞാനിപ്പോ ഒരു സമ്മതിയിലുമില്ല. ചേട്ടന്റെ ഉർവശി തിയേറ്ററിൽ എനിക്കൊരു ചാൻസ് തന്നാൽ ഉപകാരമായിരുന്നു. ഞാൻ ഒരു പുതിയ നാടകം തുടങ്ങുകയാണ്. ഈ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സൂപ്രതം കളിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇത് പുതിയതാ, പുതിയൊരു നാടകം തുടങ്ങുന്നു. അതിൽ ഞാൻ തനിക്കൊരു വേഷം തരാം. ഓ സന്തോഷം, സന്തോഷം. അവനവൻ കൊടുക്കുന്ന കുഴിക്കരിച്ചെടുക്കുമ്പോ കുലുമാൽ കുലുമാൽ. നീ ഒരു പാട്ട് കേട്ട, ശരി? പിച്ചോട്ടുള്ള ഒരു പാട്ടല്ലേ? അതെ, ഞാൻ കേട്ടു. കേട്ടാ, താനൊരു പാട്ട് കേട്ടാ? കേട്ടു, പക്ഷെ ഞാനല്ല, ഒരിക്കലും ഞാനുമല്ല പാടിയത്. പിന്നെ ആരാ പാടിയത്? ചേട്ടാ, ഞാൻ തന്നെ പാടിയത്. വെറുതെ അനാവശ്യമായിട്ട് ഈ പോഞ്ഞിക്കര പുഷ്പാങ്കതനെയൊക്കെ പിടിച്ച് തലേ കയറ്റിയാണുണ്ടല്ലോ, കേസ് പറഞ്ഞ് നാണം കെട്ടു. മുകേഷ്, ഒരു കാര്യം മനസ്സിലാക്കണം, ഇദ്ദേഹം ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് ചില ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ പിഷാരടി, പിഷാരടിക്ക് നല്ലൊരു സിനിമാ നടൻ ആഗ്രഹം ഇല്ലേ? ഇപ്പൊ എം എൽ എ ആണ് ആര്? മുകേഷ്. ആ മുകേഷിന് ഒരു മന്ത്രിയാവണമെന്ന് ആഗ്രഹമില്ലേ? എന്നാ പിന്നെ ചേട്ടന് കേന്ദ്രമന്ത്രി ആവണമെന്ന് ആഗ്രഹമില്ല? എനിക്ക് ആഗ്രഹമില്ല. എന്താ, എനിക്ക് പ്രധാനമന്ത്രി ആവണം. മുകേഷേ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കും. ഇവ ഇയാൾക്കുണ്ടൊരാഗ്രഹം, ഇയാൾക്കുണ്ടൊരാഗ്രഹം, എനിക്കുണ്ടൊരാഗ്രഹം, നിനക്കുണ്ടൊരാഗ്രഹം. ഈ ചെക്കൊന്ന് കിട്ടിക്കോട്ടെ, എല്ലാം നടക്കും. പ്രതീക്ഷകൾ വിളക്കുവച്ചു.